ഹായ് നമസ്കാരം. മിസ്റ്റർ മങ്ങയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് കാട്ടായിക്കുണം, തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോടിനടുത്ത് കാട്ടായിക്കുണം എന്ന സ്ഥലത്താണ്. ഇവിടെ എൻ്റെ പുറകിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹൗസ് വാമിങ് കഴിഞ്ഞു വീടിൻ്റെത്. എൻ്റെ ഒരു ഫ്രണ്ടും അതുപോലെ തന്നെ തേജസ് കൺസ്ട്രക്ഷൻ്റെ ഓണറുമായിട്ടുള്ള വിഷ്ണുവാണ് ഇതിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വിഷ്ണുവിനെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ആ വിഷ്ണു, ഹലോ. ഹലോ. ഇപ്പോൾ കുറേ നാളുകൾ ശേഷമാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി പല കാര്യങ്ങളായിട്ട്. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ പല കംപ്ലീറ്റായ വീടുകളും നമുക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ആയ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ വീട് ഞാൻ ആദ്യം ഒന്ന് കണ്ടു, ഇതിൻ്റെ ഔട്ട്ലുക്കും അകത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് കയറി കണ്ടിട്ടാണ് ഈ വീഡിയോ ഇപ്പം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തോന്നി. അപ്പം ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണ്, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതോ എന്തെങ്കിലും എടുത്ത് പറയാനുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ഈ വീട് ഞങ്ങളൊരു ഒരു വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇൻറ്റീരിയർ ഉൾപ്പെടെ ഓൾമോസ്റ്റ് വൺ ഇയർ ആയി. ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞു. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എംബ്രിക് എന്ന് പറഞ്ഞിട്ട് ടെറാക്കോളിൻ്റെ, നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മൾ ലാറ്ററായിട്ട് മണ്ണ് വെച്ചിട്ട് ചെയ്യുന്ന എംബ്രിക്, ഒരു ടെറാക്കോളിൻ്റെ ബ്രിക്ക് വെച്ചിട്ടാണ്. 2650 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണത്. 650 സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ് ഈ ബ്രിക്കിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് തണുപ്പ് നല്ല രീതിയിൽ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ചുടുകലിനേക്കാളും തണുപ്പ് കിട്ടുന്ന ടൈപ്പ് ബ്രിക്കാണ്. കാരണം മണ്ണാണ് ഇതിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മണ്ണും സിമെൻറ്റിൻ്റെ കുറച്ച് കോമ്പൗണ്ടും കൂടെ വന്നിട്ടുള്ളൊരു ബ്രിക്കാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ എന്താണ് പറയേണ്ടത്, കോൺക്രീറ്റ് ബ്രിക്ക് പോലെ തന്നെ അതുപോലെ സോളിഡ് ആയിട്ടുള്ളൊരു ബ്രിക്കാണ്. ഡബിൾ സൈഡ് കംപ്രസ് ചെയ്ത് വരുന്ന സ്ട്രോങ്, എങ്ങനെ സ്ട്രെങ്ത്, എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഇപ്പോഴത്തെ ചുടുകല്ല് അത്രയും സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ചുടുകല്ല് കൂടുതലും മണലൊക്കെ ചേർന്നിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ചൂട് കുറച്ചുണ്ടാവും, പക്ഷേ അതപേക്ഷിച്ച് നമുക്ക് എംബ്രിക് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ടെറാക്കോള എന്ന് പറയുന്ന ഈ ബ്രിക്ക് കുറേ കൂടെ അഡ്വാൻറ്റേജ് ആണ്. അതിൻ്റെ കോസ്റ്റ്, കോസ്റ്റ് വൈസ് നമുക്ക് ഓൾമോസ്റ്റ് ചുടുകലിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ തന്നെയാണ്. ബെറ്റർ ലാഭമാണ്, കുറച്ചുകൂടി ലാഭമാണ്. പിന്നെ അതിൻ്റെ ഒരു അവൈലബിലിറ്റിയാണ്, എല്ലാ സ്ഥലത്തും ഇതില്ല. ഇത് കുറച്ച് സൈസ് വലുതാണ്, സൈസ് വലുതല്ല, നോർമൽ നമ്മുടെ 8 ഇഞ്ച് 6 ഇഞ്ച് അങ്ങനെ രണ്ട് രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാം. ഡബിൾ സൈഡ് കംപ്രസ് ചെയ്യുന്നുണ്ട്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെച്ച് കെട്ടാൻ പറ്റും. ഓക്കെ. ടോട്ടൽ ഇത് സ്ക്വയർ ഫീറ്റ് വരുന്ന 2650 സ്ക്വയർ ഫീറ്റ്. ഡോക്ടർ സീതാമണി ക്ലയൻറ്റ്. ഓക്കെ. ഡോക്ടറാണ് മാഡം. ഓക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ്ഡായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ള് ഇൻറ്റീരിയർ വർക്ക് ഉൾപ്പെടെ എല്ലാ A to Z കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ് ഇൻറ്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ് കംപ്ലീറ്റ്. ഇതൊരു 15 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ വീട് വന്നിരിക്കുന്നത്. ഓക്കെ. കംപ്ലീറ്റ് കാര്യങ്ങൾ, ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീടിൻ്റെ വിഷ്വലിലോട്ടും അകത്തുള്ള വിഷ്ണുവിൻ്റെ എന്തൊക്കെയാണ് പുതിയതായിട്ട് ചെയ്തേക്കുന്നുള്ള കാര്യങ്ങൾ അകത്ത്. ഓക്കെ. ഓക്കെ. താങ്ക് യു. ഇത്രയും ഏജിൻ്റെ ഇടയിൽ ഒരു മധ്യ വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാനൊരു വീടിനെ കുറിച്ചുള്ള എൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് ഡോക്ടർ കമലുവിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് വിഷ്ണുവിനെ പരിചയപ്പെടുത്തി തന്നത്. ആ വീടിൻ്റെ ഫിനിഷ് കണ്ടപ്പോൾ തന്നെ പിന്നെ കമലു 100% എനിക്ക് പറഞ്ഞു, വിഷ്ണുവിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ മാഡത്തിന് ഈ കാര്യം സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തരും വിത്തിൻ ടൈം എന്നുള്ളത്. കമലു പറഞ്ഞ വാക്കുകൾ അതേപടി ഞാൻ 100% മനസ്സിലേക്ക് എടുത്തു, വിഷ്ണുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആ വിഷ്ണു എനിക്ക് എൻ്റെ കൂടെ സഞ്ചരിച്ച് എൻ്റെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ തളർന്നു വീഴാതെ, ഞാൻ സ്റ്റംബിൾ ചെയ്യാതെ അതിനൊരു ക്വിക്ക് ഡിസിഷൻ എടുത്ത് ഞാനും എൻ്റെ മക്കളും കൂടെ കൂടിയിട്ട് ഈ ഒരു വീട് തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂടെ സഞ്ചരിച്ച ആളാണ് വിഷ്ണു. എൻ്റെ അമ്മ ദൂരെ നിന്ന് എല്ലാ കാര്യങ്ങളും വിഷ്ണു പറയുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുത്ത് അമ്മ അത് വിഷ്ണുവിനെ വിഷ്വലൈസ് ചെയ്ത് ഭഗവാൻ്റെ ഒരു പ്രതിപുരുഷനായിട്ട് വിഷ്ണുവിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടും സാറ്റിസ്ഫാക്ഷനാണ്. ഇന്നലെ എൻ്റെ ഒരു കസിൻ ഗൾഫിൽ നിന്ന് വന്നിരുന്നു. 5 വർഷമായിട്ട് അവൻ വീടിനെ പറ്റി പഠിച്ചിട്ട് ചേച്ചി ചെയ്ത വീട് കാണാൻ വേണ്ടി വന്ന് 10 മിനിറ്റേ ഇരിക്കുകയുള്ളൂ ചേച്ചി ഈ വീട്ടിൽ എന്ന് പറഞ്ഞു. എനിക്ക് ഭക്ഷണം വേണ്ട, 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു. അവനും അവൻ്റെ മോനും മണിക്കൂറുകളോളം ഈ വീട്ടിൽ നിന്നിട്ട് പറയാം, ഞങ്ങൾക്ക് പോകാനായിട്ട് തോന്നുന്നില്ല, അത്രയ്ക്ക് വെളിച്ചവും
കാറ്റും എല്ലാം ഒരു രീതി നോക്കിയാലും ഒരു കുഴപ്പം പറയാനില്ല. ആരാണ് ചേച്ചിക്ക് ഇത് ചെയ്തു തന്നത്? അപ്പോൾ ആദർശ് കുമാർ സാർ എന്ന് പറഞ്ഞ സാറാണ് എനിക്ക് പ്ലാൻ വരച്ച് തന്നെ. വിഷ്ണുവാണ് എൻ്റെ കോൺട്രാക്ടറും എൻ്റെ എൻജിനീയറും എൻ്റെ എല്ലാം. വിഷ്ണുവിന് കൺഗ്രാജുലേഷൻസ് പറയാതെ ഒരാൾ പോലും വീട് പാല് കാച്ചിയപ്പോൾ പറയാതെ പോകാത്തവരില്ല. ഇന്നും ഒരു മാസമായി എൻ്റെ വീട് പാല് കാച്ചിട്ട് എൻ്റെ വീട്ടിൽ ആര് അമ്മ ആയാലും ശരി, സിസ്റ്റർ ആയാലും ശരി, ബ്രദർ ആയാലും ശരി, ആര് വന്നു പോയാലും ഈ വീടിന് പോസിറ്റീവ് വൈബ് ഉണ്ടെന്ന് പറഞ്ഞ് അത് സാധിച്ചു തന്നത് വിഷ്ണുവാണ്. വിഷ്ണു എനിക്കൊരു കൈ തന്നിട്ടുണ്ട്. ആ കൈ ഉണ്ടല്ലോ, അതിൻ്റെ ഉറപ്പും അതേപോലെ വിഷ്ണുവിൻ്റെ ചങ്കുറപ്പും എനിക്ക് 100%. സാധാരണ നമ്മൾ വിചാരിക്കും നമ്മളെ പറ്റിക്കുമോ പറ്റിക്കുമോ എന്ന്. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുന്നു, ഒരു രൂപ പോലും വിഷ്ണു എന്നെ പറ്റിച്ചിട്ടില്ല. ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരിൽ ഒരിക്കലും കാണാത്തൊരു ക്വാളിറ്റിയാണ്, കമ്മിറ്റ്മെൻറ്റാണ്, വിഷ്ണുവിൻ്റെ പാഷനാണ്. വിഷ്ണുവിൻ്റെ വീട്ടുകാരെയും കൂടെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്ണുവിന് പറ്റുന്നത് ഞാൻ എൻ്റെ പേഷ്യൻസിനോടും എൻ്റെ ജോലിയോടും കാണിച്ചതിൻ്റെ അതേ നാണയത്തിൽ ദൈവം തിരിച്ചടിച്ചത് എനിക്ക് തന്നതാണ് വിഷ്ണുവിനെയും എൻ്റെ ഈ വീടും. എൻ്റെ മക്കളും അതിനകത്ത് പങ്കുകളാണ്, അവർക്കും അത് തന്നെ പറയാനുള്ളത്. അപ്പം നിങ്ങളെ വീടിൻ്റെ കംപ്ലീറ്റ് ഭാഗങ്ങളും കണ്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇനിയും ഒരുപാട് പോർഷൻസ് എടുക്കാണ്ട് വലിച്ചു നീട്ടുന്നില്ല. അപ്പം നമുക്ക് പുതിയൊരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ പുതിയ വീടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ എൻ്റെ പ്ലാന് എസ്റ്റിമേഷൻ, ചിലപ്പോൾ നമ്മൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞായിരിക്കും വീട് വയ്ക്കുന്നത്, പക്ഷേ അതിനെക്കുറിച്ച് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എല്ലാത്തിനും നമുക്ക് വിഷ്ണുവിനെ വിളിക്കാം. അപ്പോൾ വിഷ്ണുവിൻ്റെ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.